നമസ്കാരം. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി നിലകൊള്ളുമ്പോൾ തന്നെ കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട്, അതായത് 30 വർഷമായിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു സിനിമ കാണാനുള്ള അവസരമില്ലായിരുന്നു എന്നത് ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഒരു പുതിയ അറിവായിരിക്കും. എന്നാൽ സത്യം അതാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് കാശ്മീർ താഴ്വരകളിൽ ഒരു സിനിമ പ്രദർശിപ്പിക്കാൻ തീവ്രവാദികൾ, മതമൗലിക തീവ്രവാദികൾ അനുവദിച്ചിരുന്നില്ല. എന്നാൽ 30 വർഷത്തിന് ശേഷം കഴിഞ്ഞ ദിവസം അവിടെ ഒരു തിയേറ്ററിൽ സിനിമ കളിക്കുകയുണ്ടായി. ആ സന്തോഷകരമായിട്ടുള്ള ദൃശ്യങ്ങളിലേക്ക്. കണ്ടല്ലോ, അവിടെയുള്ള ജനങ്ങൾക്ക് സിനിമ കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ അവിടെ ഹിജാബൊക്കെ ധരിച്ച സ്ത്രീകളാണ് സിനിമ തിയേറ്ററിലേക്ക് പോകുന്നത്. അവർ അകത്ത് സമാധാനപരമായിരുന്ന സിനിമ കാണുന്നുണ്ട്. RRR എന്ന സൂപ്പർ ഹിറ്റ് സിനിമയാണ് ആ തിയേറ്ററിനകത്ത് കളിക്കുന്നത്. ഈ സിനിമ തിയേറ്റർ ഈ സിനിമ ഉദ്ഘാടനം ചെയ്തത് കാശ്മീരിൻ്റെ ലെഫ്റ്റനൻറ്റ് ഗവർണറാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് അവിടെയുള്ള തീവ്രവാദികളും മത മൗലികവാദികളും സമ്മതിക്കാതിരുന്ന ഒരു കാര്യമാണ് കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്ത് കളഞ്ഞതിന് ശേഷം ഘട്ടം ഘട്ടമായി അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ. നമുക്കറിയാം, ചില സോഷ്യൽ മീഡിയയിലൊക്കെ ചിലത് തമാശക്കായിട്ട് പറയാറുണ്ട്, മുൻപ് കല്ലും കട്ടയുമൊക്കെ എടുത്ത് പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും നേരെ കല്ലെറിഞ്ഞുകൊണ്ടിരുന്നവർ ഇന്നിപ്പോൾ അവിടെ ആപ്പിളിന്, കാശ്മീർ ആപ്പിളിന് സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് എന്ന്. അതൊരു തമാശ മാത്രമല്ല, അവർ സാധാരണ ജീവിതത്തിലേക്ക് പലരും തിരിച്ചു വന്നിരിക്കുന്നു. ഈ ഭൂമിയിലുള്ള ഇവിടെയുള്ള സുഖസൗകര്യങ്ങൾ, അല്ലെങ്കിൽ കലാപരമായും കായികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ കാണാനും ആസ്വദിക്കാനും തുടങ്ങിയിരിക്കുന്നു എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്ത്യയിലുള്ള എല്ലായിടവും നമുക്ക് ഒരുപോലെ തന്നെ ആയിരിക്കണം. അത് കാശ്മീരാണെങ്കിലും കേരളമാണെങ്കിലും എല്ലാ ആളുകളും ഒരേപോലെ തന്നെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു രാജ്യമായാലേ ഇന്ത്യ എല്ലാ രീതിയിലുമുള്ള ഒരു മഹത്തായ രാജ്യമായി മാറുകയുള്ളൂ. 30 വർഷത്തിന് ശേഷം കാശ്മീർ താഴ്വരകളിൽ സിനിമ തിരിച്ചെത്തി എന്ന വാർത്ത തീർച്ചയായിട്ടും ഒരു വലിയ വാർത്ത തന്നെയാണ്. ഇന്നിപ്പോൾ BJP സർക്കാരിൻ്റെ കീഴിൽ കാശ്മീരിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഏവർക്കും അറിയാവുന്നതാണ്. കാശ്മീരിൻ്റെ പ്രത്യേക നിയമമായിട്ടുള്ള Article 370 എടുത്തു കളയാൻ ബുദ്ധിമുട്ടാണ് എന്ന് പല ഭരണകൂടം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് BJP സർക്കാർ, മോദി സർക്കാർ ആ പ്രത്യേക നിയമം എടുത്തു മാറ്റുകയും അവരെ കൂടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി തന്നെ നിലനിർത്താൻ വേണ്ടി നമ്മുടെ എല്ലാവരുടെയും ഒപ്പം തന്നെ കാശ്മീർ ജനതയെയും കൂടെ ചേർത്തത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.